ബാലനറൈറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ ഡ്രാഫ്റ്റ്സ്മാൻസിൽ ട്രേഡിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കിൽ വിവിധ തരത്തിലുള്ള ഡാമുകളെ കുറിച്ചാവുന്നു. ഒരു ഡാം എന്താണെന്നും ഡാമിൻ്റെ ഉപയോഗം എന്താണെന്നും നമുക്ക് ഇവർക്കും അറിയാം. പുഴയ്ക്ക് കുറുകെ ഇമ്പർവ്യസ് ആയിട്ടുള്ള ഒരു ബാരിയർ കൺസ്ട്രക്റ്റ് ചെയ്ത് അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ വെള്ളം സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനാണ് ഡാമുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഡാമുകളുടെ ക്ലാസിഫിക്കേഷൻ മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്ന് അതിൻ്റെ ഉപയോഗം അനുസരിച്ചും, രണ്ട് ഹൈഡ്രോളിക് ഡിസൈൻ അനുസരിച്ചും, മൂന്ന് മെറ്റീരിയൽ അനുസരിച്ചും ആവുന്നു. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു യൂസേജ് അനുസരിച്ച് സ്റ്റോറേജ് ഡാമും ഡൈവേർഷൻ ഡാമും ഡീറ്റൻഷൻ ഡാമുമാണുള്ളത്. ദെൻ സ്റ്റോറേജ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഇത്ര കോമൺ ആയിട്ടുള്ള ഡാമുകളാണ് സ്റ്റോറേജ് ഡാം. ഈ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് വെള്ളം എക്സസ് ആയിട്ടുള്ള സപ്ലൈ വരുന്ന ടൈമിൽ, അതായത് മഴക്കാലത്ത്, അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ വെള്ളം തടഞ്ഞു നിർത്തി സ്റ്റോർ ചെയ്യുകയും എന്നിട്ട് വേനൽക്കാലത്ത് അത് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡാമുകൾ നിർമ്മിക്കുന്നത്. ഡൈവേർഷൻ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ റൈസ് ചെയ്ത് അത് കനാലിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺവെയൻസ് സിസ്റ്റത്തിലേക്കോ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവുന്നു ഇത്തരത്തിലുള്ള ഡാമുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഡീറ്റൻഷൻ ഡാം. ഡീറ്റൻഷൻ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടുള്ള ഫ്ലഡ് വരുന്ന സമയത്ത് വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് അത് സേഫ് റേറ്റിൽ ഫ്ലഡ് കുറയുന്ന സമയത്ത് ഗ്രാജുവലായിട്ട് തുറന്നു വിടുക, അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റൻഷൻ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇനി ഡെബ്രിസ് ഡാം. ഡെബ്രിസ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റൻഷൻ ഡാമുകൾ നമ്മൾ ഈ പുഴയ്ക്ക് കുറുകെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് സിൽറ്റ് ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ സെഡിമെൻറ്റ് ക്യാരി ചെയ്യാനോ ആണെങ്കിൽ അത്തരത്തിലുള്ള ഡാമാണ് ഡെബ്രിസ് ഡാം എന്നറിയപ്പെടുന്നത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഹൈഡ്രോളിക് ഡിസൈൻ അനുസരിച്ച് രണ്ട് ടൈപ്പുണ്ട്, നോൺ ഓവർഫ്ലോ ടൈപ്പും ഓവർഫ്ലോ ടൈപ്പുമാകുന്നു. അതിൽ നോൺ ഓവർഫ്ലോ ടൈപ്പ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഡാമിൻ്റെ ടോപ്പ് എപ്പോഴും അതിൻ്റെ മാക്സിമം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹൈ ഫ്ലഡ് ലെവലിനേക്കാൾ ഹയർ എലിവേഷനിലായിരിക്കും. ദെൻ അതായത് ഒരിക്കലും അത് ഓവർഫ്ലോ ചെയ്യില്ല, ആ ഡാമിൻ്റെ ആ രീതിയിലായിരിക്കും അതിൻ്റെ മാക്സിമം ഫ്ലഡ് ലെവൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തത് ഓവർഫ്ലോ ഡാം എന്നാണ്. ഓവർഫ്ലോ ഡാം ഡിസൈൻ ചെയ്യുന്ന അധികമുള്ള ഡിസ്ചാർജ് എപ്പോഴും അതിൻ്റെ ക്രസ്റ്റിൻ്റെ മീതേക്കിടെ ഫ്ലോ ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള ഡാമുകൾ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ അനുസരിച്ച് റിജിഡ് ഡാമുണ്ട്, നോൺ റിജിഡ് ഡാമുണ്ട്. റിജിഡ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് മേസൺറി, കോൺക്രീറ്റ്, സ്റ്റീല്, ടിമ്പർ ഇങ്ങനെയുള്ള ഇത് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഗ്രാവിറ്റി ഡാമുണ്ട്, കോൺക്രീറ്റ് ഡാമുണ്ട്, സ്റ്റീൽ ഡാമുണ്ട്, ദെൻ ടിമ്പർ ഡാം, ദെൻ കോൺക്രീറ്റ് ബട്ടർസ് ഡാം. ഇതൊക്കെ ഇത്തരം ഡാമിന് എക്സാമ്പിളാണ്. അതേസമയം നോൺ റിജിഡ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ഡാമും റോക്ക് ഫിൽ ഡാമും, എർത്തും റോക്ക് ഫില്ലും ചേർന്നിട്ടുള്ള ഡാം, അങ്ങനെ മൂന്ന് ടൈപ്പാണ് വരുന്നത്. നെക്സ്റ്റ് ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഡാമുകളുടെ സെൽഫ് വെയ്റ്റ് കൊണ്ടാണ് ഈ ഡാമിൻ്റെ വരുന്ന പലതരത്തിലുള്ള പ്രഷറുകളെ റെസിസ്റ്റ് ചെയ്യുന്നത്, അതായത് വാട്ടർ പ്രഷർ, വേവ് പ്രഷർ, സിൽറ്റ് പ്രഷർ, അപ്ലിഫ്റ്റ് പ്രഷർ, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകൾ റെസിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സെൽഫ് വെയ്റ്റ് കൊണ്ടാണ്. നെക്സ്റ്റ് ആർച്ച് ഡാം. ആർച്ച് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ്ഡ് പ്ലാനിൽ വരുന്ന ഡാമാണ്. ഇതിൻ്റെ മേജറായിട്ടുള്ള വെള്ളത്തിൻ്റെ ലോഡ് ക്യാരി ചെയ്യുന്നത് അത് അബട്ട്മെൻറ്റിലേക്ക് ആർച്ച് ആക്ഷൻ വഴി ഹൊറിസോണ്ടലായിട്ടായിരിക്കും വരുന്നത്. ഇടുക്കിയിലൊക്കെയുള്ള ഡാം ആർച്ച് ഡാമാണ്. അതേസമയം ഗ്രാവിറ്റി ഡാമിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പാണെങ്കിൽ ആർച്ച് ഡാമിൻ്റെ പ്ലാൻ കർവ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ബട്ടസ് ഡാം. ബട്ടസ് ഡാംസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പിയറുകൾ മൊത്തം സ്പേസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് സ്പാൻ ഉണ്ടാക്കും. എന്നിട്ട് ഈ പിയറുകൾക്കിടയ്ക്ക് ഫ്ലാറ്റ് സ്ലാബോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആർച്ചുകൾ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്നു. നെക്സ്റ്റ് എർത്ത് ഡാം. എർത്ത് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലായിട്ട് ലഭ്യമാവുന്ന സോയിൽ അല്ലെങ്കിൽ ഗ്രാവ് സോയിലും ഗ്രാവലും കൂടി ചേർന്നിട്ടാണ് ഇത്തരം ഡാമുകൾ
കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ബാണാസുര സാഗർ ഡാമൊക്കെ എർത്ത് ഡാമിനൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് റോക്ക്ഫിൽ ഡാം. റോക്ക്ഫിൽ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സൈസിലുള്ള റോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡാം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് എന്ത് ഇമ്പർവ്യസ് ആയിട്ടുള്ള ഒരു മെമ്പർ വാട്ടർ ടൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഇമ്പർവ്യസ് മെമ്പറിൻ പ്രൊവൈഡ് ചെയ്താണ് ഇത്തരത്തിലുള്ള ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.